Hello guys, welcome back to my YouTube channel. We are going to video on a girl's trip, right? Yes. Guys, we have two people here, and we have another one here. So, we have three names for a girl's trip. Where are we going? Gavi. Yes, Gavi. We are going to be in Malayalam cinema. We are going to be here to Gavi. I am going to be here to Gavi. So, we are going to go to Gavi. But we are not going to Gavi. Kumbali vai touch cheythu theekkil like keri edhila nammal gavi like povunu or 2 day trip aanu so ippa vannikana theekkadil aanu theekkadilote engenekana ethiya nalla ningal valiye kaana nammal kumbali yathrayekku undu appo ningal aarilla channel aalumada kaanunnendengil like kiya share kiya subscribe kiya aa chatradala bell icon vanichu nammale support kiya. Yes, nammal evadi aanu kumbali le poi kadikirana. Yes, we are going to take a deal. Forest safari view. Yes, we are going to start the forest. We are going to start the forest. We have to go to the queue. Yes, we finally have Kumbali Depot. Yes, Kumbali Depot. We have to go to the Gavi. We have to go to the Gavi. Okay,
നമുക്ക് എന്തായാലും ഒരുമിച്ച് ഗവി യാത്ര കണ്ട് ആസ്വദിച്ച് അടിച്ചു പോയിക്കാം അല്ലേ. യെസ്, ഗവി ബസ് കുമളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ചെക്ക് പോസ്റ്റ് അല്ലേ. വണ്ടി നന്നാക്കാനായിട്ട് സലിംഗ് ബാർ വന്നേക്കണതേ ഇവിടെയാണ്. ഇവിടെ ഈ അത് ഫോറസ്റ്റുകാർ കൊടുക്കുന്ന ഒരു ട്രക്കിംഗ് കൊടുക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ കാട്ടുപോത്ത് നിൽക്കണോ, ഇതിന്റെ അങ്ങേ മലയുടെ ചെരുവിലെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ശബരിമല. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം തന്നാണ്. ഇവിടെയാണ് നമ്മുടെ ഓൾനേരി സിനിമ ഷൂട്ട് ചെയ്തിട്ട് ആശുപത്രിയിലേക്ക് ഒക്കെ ഇടുന്ന കൊന്നിടുന്ന ചിന്താമരക്കൊക്കെ എന്നൊക്കെ പറഞ്ഞത് ഡ്രൈവറെ പറഞ്ഞാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തില്ല അല്ലേ. പ്രൊട്ടക്ഷൻ ബോട്ടിങ്ങ് 100 രൂപയാണ്, കുട്ടവഞ്ചി 150 രൂപ. ബോട്ടിങ് ഉണ്ട് അപ്പൊ ഗേരുള്ളില് യാത്ര പുരോഗമിച്ചിങ്ങനെയാണ്. നല്ല കാറ്റും തണുപ്പുകളും നല്ല ഉറക്കം വരുന്നുണ്ട്. വെളുപ്പിന് എഴുന്നേറ്റുകൊണ്ട് അതിന്റെ ഒരു ക്ഷീണമുണ്ട്. ഉറക്കം വരണില്ലേ, കുറച്ചുറക്കം വരുന്നുണ്ട്. എന്നിട്ട് നല്ല ഇനം തണുപ്പുണ്ട്. കാഴ്ച കണ്ടുപോകാൻ നല്ല രസമാണ്. മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നമ്മളെ ഗവി യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നല്ല രസമുണ്ട്, ഫോറസ്റ്റിലൊക്കെ കൂടി ഉള്ള യാത്രയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതേ ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തിയേക്കുന്നതാണ്. ഇതാണ് ബസ് പുറകെ കിടപ്പുണ്ട്. ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക്, ഫുഡ് കഴിക്കണവർക്ക് ഫുഡ് കഴിക്കാം, ഒന്ന് ഫ്രഷ് ആവണവർക്കൊക്കെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ ക്യാരി ചെയ്തേക്കുന്നുണ്ട്. നമ്മൾ ബസ്സിൽ കയറി ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചു തുടങ്ങി. കഴിച്ചിരുന്നു, ബ്രെഡും നല്ല ബീഫ് കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഗവിയിലൂടെയൊക്കെ വരണവരോടാണ് പറയാനാണെങ്കിൽ, നമ്മൾ KSRTC-ക്കാണ് വന്നത്, ഗവൺമെൻറ്റിൻ്റെ സർവീസിലുള്ള ബസ്സിനാണ് വന്നതെങ്കിൽ നമ്മളൊന്നും അറിയണ്ട. നമ്മൾ ഏകദേശം ഒരു 235 രൂപ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 മണിക്കൂർ നല്ല അടിപൊളി കാഴ്ചയൊക്കെ കണ്ട് രസിച്ച് ഗവിയൊക്കെ അടിച്ച് പിടിച്ച് പോരാം. നമ്മൾ പ്രൈവറ്റ് ബസ്സിന് പ്രൈവറ്റ് നമ്മളെ വണ്ടിക്കൊക്കെ ഞാൻ വരണമെങ്കിൽ നമ്മൾ എന്താ നമ്മുടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ പെർമിഷനൊക്കെ എടുത്തിട്ട് വേണം വരാൻ. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 5:30 വണ്ടി സ്റ്റാർട്ട് ചെയ്തെങ്കിലും 6:45 നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തി. ഇപ്പോൾ ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തിയേക്കുന്നതാണ്. ഒരുപാട് നമ്മൾ ഒരു 5-6 ഡാം എന്തോ കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഗവിയിലോട്ട് എത്തുന്നത്. നല്ല വ്യൂ ഒക്കെ കണ്ട് നല്ല ആസ്വദിച്ച് പീസ്ഫുൾ മൈൻഡായിരുന്നു നമുക്ക് എന്താണ് ആ ഒരു ഡേ മൊത്തം സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ആണ്ടത്, നല്ല രസമുണ്ട്. ഗായ്സ് ഈ
മൂന്നാമത്തെ ഡാമാണ് കക്കി ഡാം. അടിപൊളി വ്യൂ. ചെവി രണ്ടും അടഞ്ഞിരിക്കുന്നു, ഒന്നും കേൾക്കാൻ പറ്റില്ല. ഒരു വണ്ടിക്കല് പോകാൻ കഷ്ടമാണ്. അപ്പോഴേക്കും അടുത്താണ് വേണ്ടി വന്നത്. ബാക്ക് എടുത്ത് കൊടുക്കുന്നതാണ്. ഗവിയിലേക്ക് ഓ മൈ ഗോഡ്, നല്ല ഷോട്ട്.
ഡാമാണ്. യെസ്, അപ്പൊ അടിപൊളിയാണ്. നമ്മുടെ KSRTCയിലുള്ള നമ്മുടെ ഗവി വ്ളോഗ് ദർശിക്കുമ്പോൾ ശരിക്കും എൻജോയ് ചെയ്തു. കൂടുതലും നമ്മുടെ ബസ്സിൽ തന്നെയാണ് ഇരുന്നേച്ചത് അല്ലേ? കൂടുതലും ബസ്സിലായിരുന്നു. പിന്നെ ഇടയ്ക്ക് മൂന്നാലഞ്ച് സ്റ്റോപ്പിൽ നിർത്തിയതേ ഉള്ളൂ. ഏകദേശം ഒരു നാലഞ്ചോളം ഡാം കടന്നാണ് നമ്മൾ ഈ ഗവിയിലോട്ട് എത്തുന്നത്. ഫുൾ ഫോറസ്റ്റ് വൈബ് ആയിരുന്നു, നല്ല രസമായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മള് KSRTCയിൽ വന്നുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല. അതായത് എങ്ങനെ ചെക്ക് പോസ്റ്റിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യണം എന്നോ അങ്ങനെ ഒന്നും നമ്മള് അറിയേണ്ടി വന്നില്ല. ഇപ്പൊ പ്രൈവറ്റ് ആയിട്ടാണ് വരണത് എങ്കിലും നമ്മള് നേരത്തെ തന്നെ പ്രീ ബുക്ക് എന്തായാലും ചെയ്യണം. പ്രീ ബുക്ക് ചെയ്താൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഒരു ദിവസം 30 വണ്ടി എന്തോ പ്രൈവറ്റ് വണ്ടി കയറ്റി വിടുള്ളൂ, അങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. ഇപ്പൊ KSRTCയിൽ വന്നുകൊണ്ട് എന്തുകൊണ്ടും ലാഭം തന്നെയാണ് അല്ലേ? എന്തുകൊണ്ടും ലാഭമായിരുന്നു, നല്ല രസമായിരുന്നു. ഗവി ജംഗിൾ സഫാരി ഉണ്ട്, അത് പ്രീ ബുക്ക് ചെയ്ത് അത് ഗവിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുമ്മളി കറങ്ങി പട്ടുമല പോയി അങ്ങനെ പോകുന്നതാണ്. നമ്മൾ കയറിയത് നോർമൽ ഓർഡിനറിയിലായിരുന്നു. അപ്പം എവിടെയും ലിമിറ്റഡ് സ്റ്റോപ്പായിരുന്നു, ഭയങ്കര കുറവ് സ്റ്റോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും ഇത് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളും വരെ. ഇപ്പം നമ്മൾ കയറിയത് കുമ്മളിയിൽ നിന്നാണ് കയറിയത്. കുമ്മളിയിൽ നിന്ന് ടു പത്തനംതിട്ട, ഇപ്പം പത്തനംതിട്ട സ്റ്റാൻഡിൽ നമ്മൾ എത്തിയിരിക്കുന്നതാണ്. നമ്മൾ ഇനി തിരിച്ച് നമ്മൾ എറണാകുളത്തേക്ക് പോവും, ട്രെയിനിന് പോവും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാൻ അല്ലേ? ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ എൻജോയ് ചെയ്തു, ഗവിയിൽ ആദ്യമായിട്ടാണ് നമ്മൾ വന്നത് അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.